ഹലോ ഗായ്സ്, സോളോ ഹണ്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ തുമ്പിച്ചു കൂടിയുണ്ട്. ഇന്ന് ഞാൻ ഒരു കിടുക്കാശി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഗായ്സ്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, ഇത് പാചക കുലപതി, ഹൗസ് ബോട്ട് രംഗത്തെ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അവിനാഷ് പുന്നമട. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് മുളക് പൊടിയുണ്ട്, പിന്നെ മഞ്ഞപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, 3 അല്ലി നാരങ്ങ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നുള്ളത് ചുവന്നുള്ളിയുണ്ട്, ഒരു കോഴിമുട്ടയുണ്ട്, നാടൻ കോഴിമുട്ടയാണ് കേട്ടോ. പിന്നുള്ളത് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ മാത്രം. പിന്നുള്ളത് സോസാണ്, ടൊമാറ്റോ സോസ്, പിന്നെ ഉണക്കമുളക്, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോണത്. ഇപ്പൊ ദേ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് നാരങ്ങ നല്ല പൊളിയായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിനകത്തോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉപ്പെടുത്ത് ചിക്കനിലോട്ട് ഇട്ട് ആ ഉപ്പൊക്കെ അവനെ കൊണ്ട് പിടിച്ച് സെറ്റായിട്ടിരിക്കട്ടെ. ഉപ്പിട്ട് നല്ലപോലെ തീറ്റിമി ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നാരങ്ങയും കൂടെ അതിലോട്ട് ഞെക്കി കറക്കി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ആയി. ഇതിനാണ് അതിന്റെ മസാല. വേറെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു മുട്ട നല്ലപോലെ അങ്ങോട്ട് തിരുമി റെഡിയാക്കി എടുത്തിട്ട് ചിക്കനിലോട്ടിട്ട് നല്ലപോലെ തിരുമി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് എത്ര നേരം വെക്കണം ചേട്ടേ? എവിടെ ഫ്രിഡ്ജിലാണോ വെക്കണം? ആണല്ലേ, ഫ്രിഡ്ജ് വെച്ചാൽ വേഗന്നാവും അല്ലേ. ചുമന്നുള്ളി ചതച്ച് എടുത്തോണ്ടിരിക്കുവാണ്. ഇത് ചതച്ചിട്ടേക്കുവാണ് ചുമന്നുള്ളി. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ അളവ്? എത്ര കിലോ ചിക്കനാ? ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാണ്. അതിനുശേഷം ഇഞ്ചി എടുത്ത്, ഇഞ്ചി അതുപോലെ തന്നെ കണ്ട ചതച്ചിടുവാണ്. ഇത്രയുള്ളു കാര്യം അല്ലേ. ആണോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതൊക്കെ പൊടിക്കൈയാണ് കേട്ടാ, ഇത് എന്റെ ചേട്ടന്റെ പൊടിക്കൈയാണ്. ഇഞ്ചി അത്രയും സെറ്റായി കഴിഞ്ഞു. അതിനുശേഷം വെളുത്തുള്ളി, വെളുത്തുള്ളിയും ഒരു ഒരു വെളുത്തുള്ളി, ഫുൾ ഒരു വെളുത്തുള്ളി, നല്ലൊരു കഷ്ണം ഇഞ്ചി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല സെറ്റായിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. അതിൻ്റെ ഞെട്ട ഒടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം. ഗ്യാസ് അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വറുക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തോട്ടൊരു ചട്ടി എടുത്ത് വെച്ച്, ഇന്റാലിയത്തിന്റെ നല്ലൊരു ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കമ്മത്തി ഒഴിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് നമ്മള് അതിന് വേണ്ടിട്ട് വേപ്പില എടുക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നല്ല അടിപ്പം വേപ്പില, മൂത്ത വേപ്പില വേണമെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് നിന്ന് എവിടെ നിന്നാണ് ഈ മൂത്ത വേപ്പില തപ്പി എടുക്കണ? ഓ ഗായ്സ്, അടിപ്പമാണ്. ഒരുവിധം മൂത്ത വേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ എണ്ണ സെറ്റായി കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കഴിക്കാം. വെളുത്തുള്ളി, വേപ്പില, വേപ്പില കൂടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ചു ഗായ്സ്.
ഇങ്ങനെ വെളുത്തുള്ളിയും വേപ്പിലയും എണ്ണയെ കിടന്ന് മൂത്ത് മുറിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ പതുക്കെ നമുക്ക് പൊക്കിയിടാം. ഗായ്സ് ദേ ചിക്കൻ വന്നു ഗായ്സ്. ഗായ്സ് അങ്ങനെ എണ്ണയിലോട്ട് ദേ ചിക്കൻ വീണ് പൊരിഞ്ഞോണ്ടിരിക്കും, മുരിഞ്ഞോണ്ടിരിക്കുന്നു ഗായ്സ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചിക്കൻ ദേ കോരി എടുക്കാൻ പോവുകയാണ്. ചിക്കൻ മുരിഞ്ഞത് ഈ പരുവത്തിലേക്ക് ആയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, അങ്ങനെ കോരി എടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അടുത്ത ചിക്കനും പൊക്കി എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ചിക്കൻ എല്ലാം ഫുള്ളായിട്ട് പൊരിച്ചു മാറ്റി വെച്ചിരിക്കുവാണ്. ഇനി അടുത്തത് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി സെറ്റ് ആക്കി എടുക്കണം. അതിനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരാള് റൂബി ഉണ്ടാവും. റൂബിയും തുമ്പിയും കൂടെ എന്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കണം. അവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഗായ്സ്. എന്താ ഗായ്സ്, അവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഗായ്സ്. ഓക്കെ, ഒരു കിസ് വെറുതെ തുമ്പിക്ക് എടുത്തോണ്ടോ. ഗായ്സ്, അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ചിഞ്ചിയും വെളുത്തുള്ളി ആദ്യമായിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടോണ്ടിരിക്കുവാണ്. വറുത്തെണ്ണ, വറുത്ത എണ്ണ, ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട്. അതിന് ശേഷം എന്താ ചതച്ചു വെച്ചിരുന്ന ചുമന്നുള്ളി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗായ്സ്. ചുമന്നുള്ളി അങ്ങനെ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി ഇട്ട് നല്ല ഗ്ലിഞ്ചോ പ്ലിഞ്ചോ എന്നും പറഞ്ഞ് ഇളക്കി വഴക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ്, ഞാൻ വീട്ടിൽ എടുത്തോണ്ടിരുന്ന സമയത്ത് തുമ്പി എൻ്റെ മൈക്കും മേടിച്ചോണ്ട് പോയിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് ഇപ്പോഴേ. ഇത് ആർക്കെങ്കിലും പാടാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇത് ഏത് പാട്ടാണെന്ന്. വീണ്ടും മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ് അതിലേക്ക്. വീണ്ടും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മീറ്റ് മസാല, ചിക്കൻ മസാല അല്ലെ, ഗരം മസാല അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഇതേ ഉണക്ക മുളക്, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന മുളക് അതിനകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇവിടെ നിന്നിട്ട് ഇതിന്റെ മണം കൂടെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗായ്സ് ഒരു രക്ഷയില്ല, പൊളി മണമാണ് വന്നോണ്ടിരിക്കുന്നത് ഗായ്സ്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ഗ്രേവി അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ്, എന്റെ റൂബി പെണ്ണ് ഇതേ കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റെഡി ആയിട്ട് വേണം അവർക്ക് രണ്ട് പീസ് കഴിക്കാനായിട്ട്. ചേരുത്തി രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റൂബിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അളിയാത്ത രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ചേരുത്തി അപ്പം ഉണ്ടാക്കും, ഇടക്ക് ചളിങ്ങി പോകുന്ന അപ്പമൊക്കെ റൂബിക്ക് കൊടുക്കും. അതാണ് അവളിവിടെ സ്ഥിരമായി പോയത്. ഇപ്പം ഇവിടെ ചെയ്ത് നമ്മുടെ അതേ മസാലക്കൂട്ട് റെഡിയായി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. ഗായ്സ്, ടൊമാറ്റോ സോസ് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്തു. ഒന്നല്ല, ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഈ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഗ്രേവി നല്ല സെറ്റ് ആയി കഴിഞ്ഞു ഗായ്സ്. ഇവിടെ ഇനി നമുക്കിനി എടുത്ത് എനിക്ക് തോന്നുന്നു ചിക്കൻ ഇതിനകത്തോട്ട് തട്ടണം. ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട് ഗായ്സ്. ചിക്കൻ തട്ടാൻ പോവാണ്. അങ്ങനെ മസാല ചിക്കനിലോട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. ഇവിടെ നല്ല പൊളി ലുക്കാണ്. ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജ്യൂസി പരുവത്തില് സെറ്റായി വന്നോണ്ടിരിക്കണം. ഓക്കെ, ആ ഗ്രേവി മസാല, ആ മസാല ചിക്കനിലോട്ട് പിടിച്ച് നല്ല ചിക്കൻ്റെ കളറൊക്കെ നല്ല ഓയിലി ആയിട്ട് നല്ല പൊളിയായിട്ട് നിൽക്കുന്നു ഗായ്സ്. കിടുക്കാശ് മണവും കൂടി ഇങ്ങോട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചിക്കന് കൂടെ വീണ് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഏതായാലും കൊള്ളാം, കളറാണ് ഗായ്സ്. അതിനുശേഷം രണ്ട് രണ്ട് വേപ്പിൽ അങ്ങോട്ട് ഒറ്റ വരിക കയറി ോട്ട് മേലിലോട്ട് ഗ്ലിഞ്ചോ പ്ലിഞ്ചോ എന്ന് പറഞ്ഞ് വേതറി കൊടുക്കുന്നു ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാണ്ട് റെഡിയായി വന്നപ്പോഴത്തേക്ക് എന്റെ മണം ഒഴിച്ചിട്ട് അടുക്കള അല്ല ഹാളിലിരുന്ന ചമ്മ ഓടി ഇവിടെ വന്നിട്ടുണ്ട്. മണം കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യായിരുന്നു തള്ളൊക്കെ, ഓടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ഇപ്പൊ അത്യാവശ്യമായിട്ട് കൊടുത്താലേ ഇവിടുന്ന് പോകത്തുള്ളെന്നാണ് അമ്മ പറയുന്നത് ഗായ്സ്. നമുക്ക് റൂബിനെ കൊണ്ട് സംസാരിപ്പിക്കാം. ഞാൻ അടുത്ത് എന്തോ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് വേപ്പില കൈ കൊണ്ട് ഞെരടി അതിന്റെ മേളിലോട്ട് വെതറി കൊടുത്തേച്ചു. അതിന്റെ മേളിലോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒരു മൂന്ന് കറക്ക് കറക്കി ഒറ്റ ഒഴി ഒഴിച്ചേച്ചു മാറ്റിയെടുത്ത് വെച്ചു ഗായ്സ്. അതാണ് ഇതിനകത്തുള്ള പൊടിക്കൈ, അവസാനത്തെ പൊടിക്കൈ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ടേബിളിൽ കാണാം ഗായ്സ്. ഇവിടെ തുമ്പി അകത്തുള്ള അലമ്പെല്ലാം കഴിഞ്ഞ് വെച്ച് ഇവിടെ വന്നത് അച്ചുവായിട്ടിരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോ ഇത് കഴിക്കാൻ പോവാണ്. എല്ലാരും ഇതേ പ്ലേറ്റിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ട് എല്ലാം. അതാണോ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ പ്ലേറ്റിലോട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അമ്മ എങ്ങനെ ഉണ്ട് അമ്മേ? പറ ചെറുതി ഓക്കെ ആണ്. ചെറുതിക്കൊക്കെ ഒരു ചമ്മതലൊക്കെ ഉണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ചേട്ടാ? അച്ചുവേ എങ്ങനെ? സൂപ്പറാണ്. അപ്പൊ ഗായ്സ്, ഞാൻ ഏതായാലും ഇതിരുന്ന് കഴിച്ചു തീർക്കാൻ നോക്കട്ടാ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ വരും. എല്ലാരും കൈ വെച്ച് തുമ്പി ഇതിനൊക്കെ എവിടെ പോയി പാത്രം കൊടു. തുമ്പി തുമ്പി തുമ്പിക്ക് വേണ്ടേ ചിക്കൻ കൊണ്ടോട്ടം വേണ്ടേ? സിനിമയിലെ പാട്ടെല്ലാം കണ്ടിട്ട് കൊച്ച് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഗായ്സ് നമുക്കിത് കഴിച്ചു തുടങ്ങാം. എനിക്ക് പ്ലേറ്റ് എവിടെ? ആ അതെ അതെ, എനിക്ക് പ്ലേറ്റ് വിളിക്കുന്നത് ഗായ്സ്. അങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ് ഗായ്സ്. നമ്മുടെ ഒരു അപ്പം അങ്ങോട്ട് കില്ലി എടുത്തിട്ട് അത് അപ്പം ഇതിലോട്ട് അങ്ങോട്ട് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് ഇച്ചിരി ഗ്രേവി മാത്രമേ എടുത്തുള്ളൂ. ആദ്യം ഗ്രേവി നോക്കട്ടെ ഗായ്സ്. ഇങ്ങോട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. സംഭവം രക്ഷയില്ല കേട്ടാ, പുളി കയറ്റാം, തമാശ പറയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗായ്സ്. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ബൈ പറയാണ് ഗായ്സ്. അപ്പൊ വീണ്ടും കാണാം, ബൈ. ഏതായാലും ഞാൻ വീഡിയോ വായിച്ചപ്പോഴാണ് നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ ഗായ്സ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അത്ര വേണ്ടല്ലേ എല്ലാം പറ്റും.